നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുനമ്പം വിഷയത്തിൽ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി നടത്തിയത് വിദ്വേഷ പ്രസ്താവനയെന്ന് പരാതി. പരാതി നൽകിയത് AIYF സംസ്ഥാന പ്രസിഡന്റാണ്. അങ്ങനെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കെതിരെ മറ്റൊരു കേസുകൂടി വന്നിരിക്കുകയാണ്. മുനമ്പം വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയത് വിദ്വേഷ പ്രസ്താവനയാണ് എന്നുള്ള പരാതി വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിക്കെതിരെയും BJP നേതാവ് ബി ഗോപാലകൃഷ്ണനെതിരെയും AIYF സംസ്ഥാന പ്രസിഡന്റ് എൻ അരുണാണ് പരാതി നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. സമൂഹത്തിൽ മതത്തിന്റെ പേരിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും കലാപാഹ്വാനം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് DGP പരാതി നൽകിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് വഖഫ് ബോർഡ് സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തിയെന്നും അതിന്റെ പേരിൽ കലാപാഹ്വാനം നടത്തി എന്നുമാണ് സുരേഷ് ഗോപിക്കെതിരായ പരാതി. മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിനെ കിരാതം എന്ന് സുരേഷ് ഗോപി വിശേഷിപ്പിച്ചിരുന്നു. 4 ആംഗലേയ അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന കിരാതമായ ഈ സംവിധാനത്തിന്റെ തണ്ടല്ലൊടിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വയനാട്ടിൽ NDA സ്ഥാനാർത്ഥി നവ്യാഹരിദാസിന്റെ പ്രചാരണത്തിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. ഇത് മതവിദ്വേഷമുണ്ടാക്കുന്നതും കലാപാഹ്വാനം നൽകുന്നതുമാണ് എന്ന് പരാതിയിൽ പറയുന്നു. വാവരുപള്ളിയെ അധിക്ഷേപിച്ച് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് മറ്റൊരു പരാതിയുള്ളത്. ഗോപാലകൃഷ്ണന്റെ പരാമർശം മതവിഭാഗങ്ങളെ തമ്മിലടിക്കാൻ പോന്നതാണ് എന്നാണ് പരാതിയിലുള്ളത്. അതേസമയം മഹാരാഷ്ട്രയിൽ സുരേഷ് ഗോപി കത്തിക്കയറുകയാണ്. ബാൽ താക്കറയുടെ പിന്തുടച്ചക്കാർ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ബലി കഴിച്ചുവെന്നും ബാൽ താക്കറെ നിലകൊണ്ടതിന് വിരുദ്ധമായാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മഹായുതി സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടികളിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം വലിയ രീതിയിൽ കത്തിക്കയറിയത്. തൃശൂരിൽ കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും വോട്ട് ചെയ്തിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുംബൈയിലും പരിസര പ്രദേശങ്ങളിലുമായി 8 യോഗങ്ങളിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത്. ഞായറാഴ്ച മീര ഭൈന്ദർ സ്ഥാനാർത്ഥി നരേന്ദ്ര മേത്തയുടെ പ്രചാരണ പരിപാടിയോടെയായിരുന്നു തുടക്കം. നരേന്ദ്രമേത്ത, ഉത്തംകുമാർ, സന്തോഷ് നടരാജൻ, ശ്രീരാജ് നായർ, മധു നായർ, സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വസായ് അമ്പാടി റോഡിലുള്ള BJP കാര്യാലയത്തിൽ BJP സ്ഥാനാർത്ഥി സ്നേഹ ദുബെയുടെ പ്രചരണ പരിപാടിയിലും പങ്കെടുത്തു. താന വർത്തക് നഗറിലുള്ള BJP മുഖ്യ കാര്യാലയത്തിൽ സ്ഥാനാർത്ഥി സഞ്ജയ് കേൽക്കറുടെ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്ത സുരേഷ് ഗോപിയെ വിവിധ മലയാളി സംഘടനാ പ്രതിനിധികൾ ആദരിച്ചു. തുടർന്ന് ഡോംബിവിലിയിലെ സ്ഥാനാർത്ഥി രവീന്ദ്ര ചവാന്റെ പ്രചാരണ പരിപാടിയിൽ വൻ മലയാളി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. മോഹൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കല്യാണിലെ പ്രചാരണ പരിപാടികൾക്ക് ശേഷം 7 മണിയോടെ നെരൂളിൽ BJP സ്ഥാനാർത്ഥി മന്ദ മാത്രയുടെ പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുത്തു. ദാമോദരൻ പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടുത്തെ പരിപാടി. രാത്രി 8 പൻവേൽ സ്ഥാനാർത്ഥി പ്രശാന്ത് താക്കൂറിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച മലയാളികളുടെ വൻ പൊതുയോഗത്തിൽ സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു. രമേശ് കലംബോലിയായിരുന്നു കോർഡിനേറ്റർ. തിങ്കളാഴ്ച രാവിലെ വിനോദ് ഷേലാറുടെ പ്രചാരണ പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. അഭിജിത് റാണെ, മുരളി പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.